ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഈ വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനും കൂടിയാണ്. ഊണിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു തോരനാണ്. നമുക്കിതിൻ്റെ മുകളിലെ പാളികളൊക്കെ കുറച്ചൊന്ന് അടർത്തി കളയാം. വളരെ കുറച്ച് മാത്രം അടർത്തി കളഞ്ഞാൽ മതി കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു വാഴക്കൂമ്പ് ഞാനിവിടെ മുഴുവനായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറുതായി തന്നെ കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപയറാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇത് ഉപ്പിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും പിന്നെ പച്ചമുളക്, കാന്താരിമുളകോ എന്തെങ്കിലും നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക്, അതും കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയും ഉള്ളിയും മുളകും ഒന്ന് ചതച്ചെടുക്കാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 10 or 15 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട ഈ ചെറിയ ഉള്ളി നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ വാഴക്കൂമ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കാവട്ടോ, അധികം കുക്കിംഗ് ടൈമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചെറുപയർ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നേരത്തെ പറയാൻ വിട്ടു പോയതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ ചതച്ചെടുത്ത് വെച്ച തേങ്ങയും ഉള്ളിയും കാന്താരിമുളകാണ് ഞാൻ ചേർത്തത്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് ഇതെല്ലാം നന്നായി ഒന്ന് ഇതിലേക്ക് പിടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഇത്. ഹെൽത്തി മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് അറിയാൻ കഴിയും. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. ഉച്ചക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു തോരൻ മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് നന്നായി കഴിക്കാനായിട്ട്. പിന്നെ രാത്രിയൊക്കെ സാലഡിന് പകരമൊക്കെ ഈ തോരൻ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ റെഡിയാക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ കമൻ്റായിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ എന്നും പറയുന്ന പോലെ വീണ്ടും പറയുകയാണ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിളാക്കി വെക്കണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയി കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.